Dear students, now we are calculating the mode in a continuous series. So, in the class, we have discrete series, ungrouped data, mode calculate ചെയ്യാൻ നോക്കി. ഇവിടെ നമ്മളൊരു കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇവിടെ ഒരു ക്ലാസ് ഇന്റർവെല്ലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആ ക്ലാസ് ഇന്റർവെൽസ് തരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കണ്ടിന്യൂസ് സീരീസിലുള്ള മോഡ് കാൽക്കുലേഷനിൽ നമ്മൾ പറയുന്നത്. അപ്പം ഈ ഒരു മോഡൽ ക്ലാസിനെ ഗ്രൂപ്പഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഡിറ്റർമൈൻഡ് ബൈ മീൻസ് ഓഫ് ഇൻസ്പെക്ഷൻ. ഇഫ് ദ ക്ലാസ് ഇന്റർവെൽസ് ആർ നോട്ട് കണ്ടിന്യൂസ്, വി ഹാവ് ടു ട്രാൻസ്ഫോം ദ ക്ലാസ് ലിമിറ്റ്സ് ഇൻ ടു ക്ലാസ് ബൗണ്ടറീസ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്ലാസ് ഇൻ്റർവെൽസ് കറക്റ്റായിട്ടുള്ള ഒരു വിടുത്തിലല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ് ഇൻ്റർവെൽസിനെ ക്ലാസ് ഈക്വൽ ആയിട്ടുള്ള ഈക്വൽ വിടുത്തില ക്ലാസ് ബൗണ്ടറീസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം ഫസ്റ്റ്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യുന്നത്. ഇഫ് ദ ക്ലാസ് വിഡ്ത് ആർ നോട്ട് ഈക്വൽ, മേക്ക് ദ സർവൈവൽ ഓഫ് ഇൻ്റർവെൽ ഈക്വൽ ആൻഡ് ഫ്രീക്വൻസീസ് ഓഫ് സച്ച് ക്ലാസ്സസ് ആർ അഡ്ജസ്റ്റിംഗ് കൺസിഡറിങ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ഔട്ട് ദ ക്ലാസ്സസ്. ഇത് തന്നെ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ ക്ലാസ് ഇൻ്റർവെൽസിനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഈക്വൽ വിഡ്ത് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം അനലൈസ് ചെയ്യാൻ. അപ്പം ഇതിനായിട്ടൊരു ഇക്വേഷൻ നമുക്കുണ്ട്, മോഡ് ഇസ് ഈക്വൽ ടു എൽ വൺ പ്ലസ് എഫ് എം മൈനസ് എഫ് വൺ ഡിവൈഡഡ് ബൈ എഫ് എം മൈനസ് എഫ് വൺ പ്ലസ് എഫ് എം മൈനസ് എഫ് ടു ഇൻറ്റു ഐ. ഇതിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള രൂപമാണ് എൽ വൺ പ്ലസ് എഫ് എം മൈനസ് എഫ് വൺ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു എഫ് എം മൈനസ് എഫ് വൺ മൈനസ് എഫ് ടു. അപ്പം എന്താണ് എൽ വൺ എന്ന് പറഞ്ഞെങ്കിൽ, അപ്പോൾ ഏതൊരു ഈ ഒരു മോഡിൻ്റെ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ നമുക്കൊരു മോഡൽ ക്ലാസ് വേണം. നമ്മൾ മീഡിയനിൽ പറയുന്ന ഒരു മീഡിയൻ ക്ലാസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിലും മോഡിൻ്റെ കേസിൽ കണ്ടിന്യൂസ് സീരീസിലും നമുക്കൊരു മോഡൽ ക്ലാസ് ആവശ്യമായിട്ടുണ്ട്. അപ്പം ഈ മോഡൽ ക്ലാസിൻ്റെ ലോവർ ബൗണ്ടറി, മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റേഞ്ച് ഉള്ളതും ഇതിൻ്റെ ലോവർ ബൗണ്ടറി ആയിരിക്കും ഈ എൽ വൺ എന്ന് പറയുന്നത്. ഐ എന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിലുള്ള ക്ലാസ് ഇൻ്റർവെൽസിൻ്റെ ഈക്വൽ വിഡ്ത്ത് ആണ് ഐ എന്ന് പറഞ്ഞാൽ റിപ്രസെൻ്റ് ചെയ്യുന്നത്. എഫ് എം എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസി, മാക്സിമം ഫ്രീക്വൻസി ഏതിലാണ് അതാണ് എഫ് എം എന്ന് പറയുന്നത്. എഫ് എൻ എന്ന് പറഞ്ഞെങ്കിൽ ഈ മാക്സിമം ഫ്രീക്വൻസിൻ്റെ ജസ്റ്റ് മുന്നിൽ വരുന്ന ഫ്രീക്വൻസിയാണ് എഫ് എം. ദെൻ എഫ് ടു എന്ന് പറഞ്ഞെങ്കിൽ മാക്സിമം ഫ്രീക്വൻസി കഴിഞ്ഞ് വരുന്ന ഫ്രീക്വൻസിയാണ് എഫ് ടു എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഫൈൻഡ് ദ മോഡ് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ, മാർക്സ് ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഈ ഒരു ഡാറ്റയിൽ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആണ്, കാരണം നമുക്ക് സൈസ് എങ്ങനെയാണ് ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെല്ലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആസ് പെർ ദ ഡെഫിനിഷൻ നമ്മൾ എന്താണ് ഇതിനെ ഒരു ക്ലാസ് ബൗണ്ടറി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മീഡിയൻ ആണെങ്കിലും മീനൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് സീരീസിലാകുമ്പോൾ നമ്മളത് എപ്പോഴും അതിൻ്റെ ആ ഇൻ്റർവെല്ലിൻ്റെ മീൻ വാല്യൂ കൺസിഡർ ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫൈനൽ അനാലിസിസ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് ഇതാണ്, ഇത് എത്രയാണ് 1 to 5 ഉള്ള 25 ആണെങ്കിൽ 1 to മാക്സിമം 25 മാർക്കിലാണെങ്കിൽ 1 to 5 റേഞ്ച് മാർക്കിലുള്ള 7 സ്റ്റുഡൻസ്, 6 to 10 മാർക്കിലുള്ള 10 സ്റ്റുഡൻസ്, 11 to 15 ഉള്ള 16 സ്റ്റുഡൻസ്, 16 to 20 ഉള്ള 32 സ്റ്റുഡൻസ്, 21 to 25 ഉള്ള 24 സ്റ്റുഡൻസ്. ഇതാണ് നമ്മുടെ ഡാറ്റ. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്, ഈ മാർക്കിനെ ഒരു ഈക്വൽ ആയിട്ടുള്ള ക്ലാസ് ബൗണ്ടറി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ 1 to 5 നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, 0.5 to 5.5. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 നമ്മൾ 0.5 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു, അപ്പം ബാക്കിയൊരു 0.5 കൂടി ഇവിടെ ഉണ്ടാവില്ലേ. 1 എന്ന് പറഞ്ഞെങ്കിൽ 0.5 + 0.5 ആണ്. അപ്പോൾ ഈ 0.5 to ഈ 5 കൂടെ ആ 0.5 കൂടി ആഡ് ചെയ്യാം. സോ 0.5 to 5.5 ആണ് ഫസ്റ്റത്തെ. നമുക്ക് ഈ 1 to 5 നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ 6 എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, 5.5 to 10.5. ദെൻ ഇവിടെ കുറയ്ക്കുക, ഇവിടെ 11 ആകുമ്പോൾ 10.5, ഇവിടെ കൂട്ടുമ്പോൾ 15.5, ഇവിടെ 15.5 20.5, ഇവിടെ 20.5 25.5. ഇവിടെ കറക്റ്റായിട്ട് 5 എന്ന് പറയുന്ന ഈക്വൽ വിഡ്ത്തിലുള്ള ഒരു ക്ലാസ് ബൗണ്ടറിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ മിഡ് വാല്യൂ കിട്ടും അല്ലേ, 0.5 to 5.5 ആണെങ്കിൽ മിഡ് വാല്യൂ 3 ആണ്. പിന്നെ ഇതിൻ്റെ 8, 13, 18, 23. സോ ഞാൻ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിൽ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ് ഈ ഒരു തന്നിട്ടുള്ള ഡാറ്റയിൽ, 32 അല്ലേ. ഈ 32 എടുത്തിട്ട് അതിന് നേരെ വരുന്ന ക്ലാസ് ബൗണ്ടറി നോക്കാം, എന്താണ് 15.5 to 20.5. അപ്പോൾ സോ ദിസ് ഇസ് ജനറലി ടേക്കൻ ആസ് അവർ മോഡൽ ക്ലാസ്. ഈ മോഡൽ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബാക്കി എല്ലാ വേരിയബിളും നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ
32 ന് അനുസൃതമായിട്ട് വന്നിട്ടുള്ള ഈ റേഞ്ചാണ് നമ്മുടെ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ 15.5 ആണ് L1 എന്ന് പറഞ്ഞ വാല്യൂ, കാരണം ദിസ് ഇസ് എ ലോവർ ബൗണ്ടറി ഓഫ് ദ മോഡൽ ക്ലാസ്. I എന്ന് പറയുന്നത് എന്താണോ? ദെൻ എഫ് എം എന്ന് പറയുന്നത് മാക്സിമം ഫ്രീക്വൻസി 32. F1 എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഇസ് എ ഫ്രീക്വൻസി ജസ്റ്റ് പ്രസീഡിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മുന്നേയുള്ള ഫ്രീക്വൻസിയാണ് 16. F2 എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടുള്ള മാക്സിമം ഫ്രീക്വൻസി കഴിഞ്ഞ് വരുന്ന ഫ്രീക്വൻസിയാണ് 24. I എന്ന് പറഞ്ഞത് എന്താണ്? ഇതിൻ്റെ വിഡ്ത്ത്, ഈക്വൽ ആയിട്ട് വിഡ്ത്ത് എത്രയാണ്? 5. ഈ വാല്യൂസ് ഒക്കെ നമ്മൾ ഈക്വേഷന് കൊടുക്കുന്ന സമയത്ത് യു വിൽ ഗെറ്റ് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 18.83. സോ ദിസ് ഇസ് ദ മോഡൽ വാല്യൂ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഡാറ്റ. മനസ്സിലായില്ലേ?